ഹൃദയം യഥാർത്ഥമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവന് നിലവിളിക്കുവാനും അവൻ ആശ്രയിക്കുവാനും അവന് ചെല്ലുവാനുമുള്ള ഇടം അവന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്കാണ്. അവൻ മറ്റൊരെണ്ണത്തിലും ആശ്രയിക്കുകയില്ല, മറ്റൊന്നിലേക്കും അവന്റെ ഹൃദയം എന്ത് ചെയ്യുകയില്ല, അവന്റെ ഹൃദയം തിരിയത്തില്ല. അവന്റെ ആശ്രയമായ ദൈവത്തിൽ മാത്രമായിരിക്കും അവൻ ശ്രദ്ധ വയ്ക്കുന്നത്. അവൻ മറ്റൊരു കാര്യത്തിലേക്ക് അവന്റെ ശ്രദ്ധ പോകത്തില്ല, അവനതിന്റെ ആവശ്യമില്ല. അടുത്തത് പറയുന്നതെന്നാ, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ എന്റെ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. അപ്പോ കഷ്ടതയിലേക്ക് വരുമ്പോ ഒരു മനുഷ്യൻ അവന്റെ പ്രയാസങ്ങളിലേക്ക് അവൻ കടന്നു പോകുമ്പോ അവന്റെ ഉള്ളം ആശ്വാസം നിരസിച്ച് കളയുന്ന അനുഭവമാണ്. നമ്മള് പലപ്പോഴും ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം ആ ആശ്രയത്തെയും ആശ്വാസത്തെയും നിരസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഒരു ദൈവഭക്തനെ, യോബായ ദൈവഭക്തൻ, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് യാഗം കഴിക്കുകയും തന്റെ തലമുറകൾക്കും തനിക്കും വേണ്ടി അവൻ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യ. യോബിനെ കുറിച്ച് പറയുന്നത് ഒന്നാം അധ്യായത്തിലേക്ക് വന്നാല് നമുക്ക് അതൊന്ന് നോക്കാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു യോബ്. പക്ഷേ ഈ യോബിന്റെ ജീവിതത്തിലേക്ക് ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോ യോബ് അറിയാതെ യോബിന്റെ ഹൃദയത്തിൽ നിന്ന് ആശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. യോബ് പറയാ, എന്റെ ശ്വാസം ക്ഷയിച്ചു, എന്റെ ആയുസ് കെട്ടു, ശ്മശാനം എനിക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. കണ്ടോ? അപ്പോ മനസ്സുകൊണ്ട് തളർന്നു പോകുന്ന മനുഷ്യൻ. ഇന്ന് നമ്മൾ കേട്ടു ഏലിയാവ് ഇതേ കാര്യമാണ് പറഞ്ഞല്ലേ, അടിയന്റെ പ്രാണന് എന്ത് ചെയ്തേക്കണമെന്ന്, അങ്ങ് എടുത്തോടെ കർത്താവേ, ഇനി ഇവിടെ ഈ ഇസബേലിന്റെ തല്ലുകൊള്ളാൻ എന്നെ വിടല്ലേ. അപ്പൊ ഏത് മനുഷ്യനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകുന്ന, മടുത്തു പോകുന്ന, വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം തന്റെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വന്നേക്കാം. കാരണം ഇവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കലുള്ള വിശ്വാസം ആ വ്യക്തിയിൽ നഷ്ടപ്പെടുന്നത് ദൈവം ഇല്ല എന്ന് വിചാരിച്ചൊന്നുമല്ല. ദൈവമില്ലാന്നോ അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളയുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല അവിടെ സംഭവിക്കുന്നത്. എന്നോടുള്ള ബന്ധത്തിൽ എന്റെ ദൈവം പ്രവർത്തിക്കുമോ എന്ന സംശയമാണ് കടന്നു വരും. ഇത് ദുഷ്ടന്റെ പരിപാടിയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു നമ്മുടെ ഒരു സുഹൃത്തിനെ, ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് കിഡ്നി പേഷ്യന്റാണ്, അപ്പൊ അദ്ദേഹത്തിന് ഡയാലിസിന് പോകുന്നു. അപ്പൊ എന്നെ രാവിലെ വിളിച്ച് ഉച്ചയ്ക്ക് ഒന്ന് ഫ്രീ ആണോ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടണമെന്ന്. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു, അവരെ കൊണ്ടുപോയി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്ത് ഒരു ചെറിയ കവർ എടുത്തുണ്ട്. ഞാൻ പറഞ്ഞു, മോൻ വന്നിച്ച് പോയപ്പോ പാസ്റ്ററെ ഏൽപ്പിക്കാൻ പറഞ്ഞ് തന്നതാണ്. അദ്ദേഹം വെളിയിലാണ്, വിദേശത്താണ്, അപ്പോ അമേരിക്കയിലാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോ ഞാൻ കാണുകയും കുറച്ച് നേരം ഞങ്ങളുടെ യോജന ഒക്കെ പറയുകയും ചെയ്തതാ. പുള്ളി പോവാൻ നേരത്ത് ഒരു ചെറിയ സ്വത്ര കാഴ്ച എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. എന്നോട് പറഞ്ഞു, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ, അമേരിക്കക്കാരനാന്ന് വിചാരിച്ച് പൊതി വലുതാന്ന് വിചാരിക്കണ്ട എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് പ്രതീക്ഷിച്ചു വന്നതല്ല, നിങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ എന്നോട് എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വണ്ടിയുടെ
ബെയറിംഗ് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ വണ്ടി നന്നാക്കാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് ചോദിച്ച് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം ദൈവം ക്രമീകരിച്ചു തന്നെ എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ ഉടനെ ആ ആന്റി പറയാ, പാസ്റ്റർമാരുടെ പ്രാർത്ഥന അല്ലെങ്കിലും ദൈവം കേട്ടു, പാസ്റ്റർമാരുടെ ആവശ്യം അവര് പറഞ്ഞ അപ്പത്തിന്റെ കിട്ടുന്നു. ഞാൻ ചോദിച്ചു, ആന്റി അതെന്ത് വർത്താനാ പറയണേ? അപ്പൊ അങ്ങനെയാണ് ഈ മുഖപക്ഷമുള്ള ദൈവം അല്ലേ നമ്മുടെ ദൈവം? പാസ്റ്റർമാരോട് ഒരു മനോഭാവം, വിശ്വാസികളോട് വേറൊരു മനോഭാവം. ഇങ്ങനെ തിരിച്ചുവേദം കാണിക്കുന്ന ഒരു ദൈവത്തെയാണോ നമ്മൾ സേവിക്കുന്നത്? ഒരിക്കലുമല്ല ദൈവത്തിന്റെ മക്കളെ. നമ്മുടെ ദൈവം സകലരോടും കരുണയുള്ള ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതായ കാര്യമുണ്ട്, അവൻ മരുഭൂമിയിൽ നീരൊഴുക്കുകളെ പകരുമ്പോൾ തന്റെ ജനത്തിന് കുടിക്കുവാനാണ് ദൈവം മരുഭൂമിയിൽ നീരൊഴുക്കുകളെ നൽകുന്നത്. ഞാൻ വാക്യം നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചന പുസ്തകത്തിലെ ഒരു വാക്യമാ, പെട്ടെന്നെ വാക്യം കാണുന്നില്ല ഞാന്, ഇങ്ങനെയാണ് വാക്യം. തന്റെ ജനത്തിന് കുടിപ്പാൻ അവൻ മരുഭൂമിയിൽ നീരൊഴുക്കുകളെ പകരുമ്പോൾ, 41:18 അതല്ല, 44:3 ആണോ? 44:3 അല്ല അത് വേറൊരു വാക്യമാണ്. അത് വാക്യം ഇതാണ്, എന്റെ ജനത്തിന് കുടിപ്പാൻ ഞാൻ മരുഭൂമിയിൽ നീരൊഴുക്കുകളെ പകരുമ്പോൾ അതിൽ നിന്ന് ഒട്ടക പക്ഷികളും മരുമൃഗങ്ങളും കുറുക്കന്മാരും കുടിക്കും. അപ്പോ ദൈവത്തിന്റെ ജനത്തിന് കുടിപ്പാൻ വേണ്ടിയിട്ടാണ് ഈ നീരൊഴുക്ക് ദൈവം എന്ത് ചെയ്യുന്നത്? മരുഭൂമിയിൽ ഒഴുക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് കുറുക്കൻ കുടിച്ചാൽ കർത്താവിന് പ്രശ്നമില്ല. ഒട്ടക പക്ഷിയും മരുമൃഗവും, ഒട്ടക പക്ഷി എന്ന് പറഞ്ഞാൽ ആരോടും ഒരു സ്നേഹവും ഇല്ലാത്ത ജീവിയാ, സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹവും ഇല്ലാത്ത ഒരു ജീവിയാ. അതിന്റെ മുട്ട എവിടെയെങ്കിലും ഇട്ട് ചതായിന്റെ പാട്ടിന് പോകും. ആ ബുദ്ധിയില്ല, ബോധവും ഇല്ല, അങ്ങനെയുള്ളതായ ഒരു ജീവിയാണ് ഒട്ടക പക്ഷി. മരുമൃഗത്തിന് ക്രൂരതയും അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതുമായ ഒരു ജീവിയാണ് കാട്ടിലെ മൃഗമായ സിംഹവും കടുവയും ഒക്കെ. ഇതുപോലെ തന്നെയാണ് കുറുക്കൻ, അവൻ ആരെയും പറ്റിച്ച് അവന്റെ കാര്യം നടത്തും. ഇങ്ങനെ മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ആരോടും സ്നേഹമില്ലാതെ, കരുണയില്ലാതെ, മനസ്സലിവില്ലാതെ ഉള്ളതായ മനുഷ്യർ, തന്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് കുടിപ്പാൻ വേണ്ടി നീരൊഴുക്ക് പകരുമ്പോൾ ആ പുഴയിൽ നിന്ന് അവർ വെള്ളമെടുത്ത് ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് തടസ്സമില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മളോട് നമ്മുടെ ദൈവം എങ്ങനെ കരുണ കാണിക്കുമെന്ന് നാം ചിന്തിച്ചാൽ മതി. ദൈവത്തിന്റെ മക്കളെ, ദൈവം നോഹയ്ക്കൊരു വാഗ്ദാനം കൊടുത്തു. നോഹ ദൈവത്തിന്റെ വാക്കനുസരിച്ച് പെട്ടകം പണിതു. അവൻ നിന്ദയും പരിഹാസവും സഹിച്ചു. ആ കാലഘട്ടത്തിൽ സകലരും നോഹയെ പരിഹസിച്ചു. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ വാക്കനുസരിക്കുമ്പോൾ നമുക്ക് പരിഹാസമുണ്ട്. സമൂഹം നമുക്ക് നമ്മളെ നോക്കിയിട്ട് ഭ്രാന്തൻ എന്ന് വിളിക്കും.
നാം പെട്ടകം പണിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ച് കളിയാക്കും. ഇവൻ പെട്ടകം ഉണ്ടാക്കാൻ നടക്കുന്ന മണ്ടൻ, ആ സമയത്ത് 10 വാഴ കുഴിച്ചു വെക്കാൻ ഇവന് സമയമില്ലേ? ഇവന്റെ മക്കൾക്ക് വേണ്ടി 3 ചെറുക്കന്മാരല്ലേ ഇവനുള്ളത്? അവരെ നോക്കാൻ ഇവൻ നേരമില്ലാതെ ഇവൻ പെട്ടകം പണിയുക എന്തോ കാര്യത്തിനാ? ഇങ്ങനെയുള്ളതായ ചില ചോദ്യങ്ങൾ ദൈവം പറയുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഈ നിന്ന വഹിച്ചുകൊണ്ട്, ഈ പരിഹാസം സഹിച്ചുകൊണ്ട് തന്നെ വിളിച്ചവനായ ദൈവത്തിന്റെ വാക്കനുസരിപ്പാൻ നോഹ തയ്യാറായി. പരിഹാസത്തിന്റെ നടുവിലും നിന്നയുടെ നടുവിലും ലോകം നമ്മുടെ കൂടെ ഉണ്ടാകും. ലോകത്തിൽ ആരും നമ്മോട് കൂടെ നിൽക്കാനുണ്ടാവില്ല, നമ്മൾ ഒറ്റപ്പെട്ടവരായിരിക്കും. നോക്കി നിൽക്കുന്നവർക്ക് നമ്മളൊരു പരിഹാസ പാത്രമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നോഹയുടെ ബന്ധുക്കൾ വരെ നോഹ എന്ത് ചെയ്തിട്ടുണ്ടാവും? തള്ളി പറഞ്ഞിട്ടുണ്ടാകത്തില്ലേ? ഇല്ലെങ്കിൽ നോഹയുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ പെട്ടകത്തേക്ക് കിടക്കേണ്ടതായിരുന്നല്ലോ. പക്ഷെ അവരാരും കിടന്നില്ല. നോഹയുടെ കുടുംബമല്ലാതെ മറ്റൊരു വ്യക്തി ആ പെട്ടകത്തിൽ കടക്കുവാൻ കഴിയാതെ വണ്ണം തള്ളപ്പെട്ടുപോയി. കാരണം അവരെല്ലാവരും ഒരുപോലെ നോഹയെ പരിഹസിച്ചവരായിരുന്നു. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുന്നവൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞതുപോലെ യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിക്കുന്നവൻ ഞാൻ മാത്രമാണെന്ന് ഉള്ളതായ ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലകത്തിരിക്കണം. കാരണം മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, കർത്താവേ എന്നെ മാത്രമായിട്ട് നീ എന്നെങ്ങനെ മാറ്റി നിർത്തിയേക്കുക, ഞാൻ നിനക്ക് വേണ്ടി നിന്നേ മതിയാകത്തുള്ളൂ. നാം തളർന്നു പോകരുത്. അവിടെ നമ്മുടെ മുമ്പിൽ പല വാക്കുകൾ വന്നേക്കാം, പല ചോദ്യങ്ങൾ വന്നേക്കാം. മറ്റുള്ളവരെ പോലെ നിങ്ങൾ എന്താ ആകാത്തെ? മറ്റുള്ളവർ പ്രമുഖരായി തീർന്നിട്ടില്ലേ? ഇങ്ങനെയൊക്കെ ഉള്ളതായ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. ഞാൻ തിരുവഴുത്തില് ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ മോശയെടുത്തൊന്ന് പഠിച്ചു പോയി. അവൻ അടുത്ത പ്രിൻസ് ആയിരുന്നു. ഫറവോന്റെ കൊട്ടാരത്തിലെ രാജകുമാരനായിരുന്നു മോശ. ഫറവോന്റെ കൊട്ടാരത്തിൽ രാജകുമാരനായി വാഴുമ്പോൾ അടുത്ത ഫറവോ ആകാനാണ് തക്കവണ്ണം അവൻ വളർന്നു വരികയായിരുന്നു. അവൻ സകല അഭ്യാസവും പഠിച്ചു, അതിനുവേണ്ടി അവനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. മോശയുടെ മുമ്പിൽ 2 ഗിഫ്റ്റാ വെച്ചു. ഒന്ന് അടുത്ത ഫറോ, അത് ലോകം നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. സമൂഹത്തിന്റെ മുമ്പിൽ സകല പേരും പ്രശസ്തിയും കിട്ടാവുന്ന കാര്യം. എന്നാൽ രണ്ടാമത്തെ വിഷയം ക്രിസ്തുവിന്റെ നിന്ദ, ക്രൂശിന്റെ കഷ്ടം, പരിഹാസവും കഷ്ടതയും. ഇതൊരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞു അല്ലേ? നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാ. നീ ഏതാ ചൂസ് ചെയ്യുന്നത്? മോശയ്ക്ക് തിരഞ്ഞെടുക്കാം. നിനക്ക് ഫറോ ആകുന്നത് പോലെ അഭിമാനവും സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് പേരും പ്രശസ്തിയുമാണോ വേണ്ടത്? കുറച്ച് കഴിയുമ്പോ അവര് കുറച്ച് മരുന്നൊക്കെ ഇട്ട് പൊതിഞ്ഞു വെക്കും, എന്നിട്ടൊരു പേരിടും മമ്മി. ചിലപ്പോ 1000 or 2000 വർഷം ഇരുന്നേക്ക ഈ സാധനം പുറത്തെടുക്കുമ്പോ ചുക്കി ചുളിഞ്ഞിരിക്കും. എന്നാൽ നിന്ന ക്രൂശിന്റെ നിന്ന നീ വഹിക്കുന്നുവെങ്കിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു ദിനം നീ ക്ഷീണിച്ച് ചുളുങ്ങിയും പോകയല്ല, നീ പ്രകാശിത പൂരിതമായി തീരുന്ന ഒരു ദിനം നിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ നിന്ന വഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ കഷ്ടം സഹിക്കുവാൻ, അവന് തേജസ് പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളതായ പ്രത്യാശി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രത്യാശി അകന്നു പോകരുത്. നമ്മുടെ ദൈവത്തിൽ നിന്ന് എനിക്ക് തേജസ് പ്രാപിക്കണം. അത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചെടുക്കണം. അതിനു വേണ്ടിയാ ഞാനിവിടെ ഇന്ന് കഷ്ടം സഹിക്കുന്നത്, അതിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയുക അത്രേ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വേണ്ടത്. ഇവിടെ നമ്മൾ 77 സങ്കീർത്തനത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു.
നോക്കിക്കേ, ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ല അവൻ അന്വേഷിച്ചേ. ഈ കഷ്ട ദിവസത്തിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചു. അടുത്തു പറയുന്നു, രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, ഉറക്കമില്ല. കഷ്ടത കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്തന്റെ ഉറക്കം നഷ്ടപ്പെടും. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ, നമ്മൾ ചിന്തിച്ച വിഷയമായിരുന്നല്ലോ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ എന്നുള്ളതായ ഒരു ഭയവും ആകുലതയും ഈ മനുഷ്യന്റെ ഹൃദയത്തെ അങ്ങ് കയറി പിടിച്ചു. യോബ് ഭക്തൻ പോലും തളർന്നു പോയി എന്നാ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ദിവസങ്ങളോളം കടലിൽ കഴിച്ചുകൂട്ടി, പ്രാണൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് സംശയമുണ്ടാകുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ പൗലോസെ മുന്നമേ നിന്നോടൊരു ആലോചന അറിയിച്ചിട്ടുണ്ട്, നീ പേടിക്കേണ്ട, നിന്നെ ഞാൻ കൈസറുടെ മുമ്പിൽ നിർത്തുന്ന ദിനമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അവന്. അങ്ങനെയാണെങ്കിൽ സൂര്യനെ നീ കണ്ടില്ലെങ്കിലും ചന്ദ്രനെ നീ കണ്ടില്ലെങ്കിലും നിന്നോട് വാക്കു പറഞ്ഞ ദൈവം നീ എത്തിച്ചേരേണ്ടിടത്ത് നിന്നെ എത്തിക്കാതെ അവൻ പിന്നോട്ട് മാറത്തില്ല. നീ കടലിൽ വീണു പോകട്ടെ, കപ്പൽ ചേർന്നിൽ അകപ്പെടട്ടെ, യഹോവ നിന്റെ പ്രാണനെ താങ്ങുവാൻ ശക്തനായ ദൈവമെന്ന് പരിശുദ്ധാത്മാ വിളിച്ചു പറയുക. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അതാ. മുന്നമേ നമ്മളോട് അവൻ അരുളി ചെയ്യും, അത് നമ്മൾ മറന്നുപോകും. ഇതാ പിശാചിന്റെ പരിപാടി. ഒരു കഷ്ടത്തിലാകുന്നതിന് മുന്നമേ അവനോട് ദൈവം പറഞ്ഞതൊക്കെ അവനെ അങ്ങ് മറപ്പിക്കും. എന്നിട്ട് ഇവൻ കഷ്ടത്തിലെ അങ്ങ് ആയി കഴിയുമ്പോഴത്തേക്കും മറ്റവൻ വന്നിരുന്നോണ്ട് പറയും, നിന്റെ കാര്യം പോക്കാ, നീ രക്ഷപ്പെടിയേ, നിന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാൻ പോണില്ല, നീ എന്തോരം കിടന്ന് വിളിച്ചാലും നിനക്കെങ്കിലും വേണ്ടി ദൈവം വരത്തൂല്ല. ഇതെല്ലാം പറഞ്ഞ് ഇവനെ അങ്ങ് എന്ത് ചെയ്യും, പിശാച് അവന്റെ മനസ്സിനെ തളർത്തിക്കളയും. ഇതാ സംഭവിക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആസാ സങ്കീർത്തനം എഴുതിയപ്പോ പറഞ്ഞതായ ഒരു കാര്യം, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ഓർക്കും. നോക്കിക്കേ, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ആസാഫിന് തിരിച്ചറിവ് വരിക, അവന്റെ മനസ്സ് തളർന്ന് ക്ഷീണിച്ച് രാത്രി ഉറക്കമില്ലാതെ പ്രാന്തനെ പോലെ ഇവൻ അലഞ്ഞു തിരിഞ്ഞ സമയം, ഇവൻ തളർന്നിരിക്കുന്ന അനുഭവം, ഈ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളത്തിൽ ഉണ്ട്. അതിന് ഒമ്പതാം വാക്യമൊക്കെ വായിക്കുമ്പോ ദൈവം ക്രമ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ, അവൻ കോപത്തിൽ തന്റെ കരുണയെ അടച്ചു കളഞ്ഞു. അപ്പൊ പിശാച് എന്നെ ഇപ്പൊ ഇവനോട് പറഞ്ഞു കൊടുക്കണേ, പിശാച് വന്നിരുന്ന് പറയാ, എടാ ദൈവം കോപിച്ചിരിക്കുക നിന്നോട്, നീ ഏതാണ്ട് മതിയായപ്പെട്ട പാപം ചെയ്തിട്ട, നീ രക്ഷപ്പെടാത്തതിന്റെ കാരണം നിന്റെ ജീവിതത്തിൽ എന്തോ മതിയായപ്പെട്ട പ്രശ്നം കിടക്കുന്നുണ്ട്, ഇതുകൊണ്ടാ നീ വെട്ടുകിടക്കുന്നേ, അതുകൊണ്ട് ദൈവം കോപിച്ചിരിക്കുക, നിന്റെ കാര്യം തീരുമാനമായി. ശത്രു ഇതാ പറയുള്ളൂ, കാരണം അവൻ പോഷ്കും പോഷ്കിന്റെ അപ്പനും വന്നി, ഇവന്റെ വാക്ക് കേൾക്കാൻ തക്കവണ്ണം ഇവൻ നമ്മുടെ കാതിൽ ചില മന്ത്രണങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ഹൃദയം എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുകൂലപ്പെട്ട നിലവാരത്തിൽ ഇവൻ ചില വാക്കുമായിട്ട് വരും. യേശു വിശന്നിരിക്കുമ്പോൾ വിശന്നിരുന്ന കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് ഇവൻ എന്നാ പറഞ്ഞേ, അല്ല അപ്പോ പറ, വിശപ്പ് മാറൂലൊന്ന്. അപ്പം വിശപ്പകത്തുണ്ടെന്നും 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വന്നതാണെന്നും കക്ഷിക്ക് മനസ്സിലായി. അതിനനുകൂലമായ ഒരു സാഹചര്യം എന്തേ ഞാൻ നിനക്ക് കാണിച്ചു തരാം, എന്തേ ഇങ്ങനെ ഒരു പരിപാടി അങ്ങ് ചെയ്താൽ മതി, എങ്ങനെ ഉണ്ട്. പക്ഷെ കർത്താവ് അതിനെ ആത്മാവിൽ ജയിച്ചു. നമ്മളാണെങ്കിലോ നമ്മള് അറിയാതെ ആ വാക്കിന്റെ പുറകെ പോകും. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ തളർന്നു പോകുന്നതിന്റെ കാരണം ഇതാ. യേശുക്രിസ്തുവിന്റെ അടുത്ത് പറഞ്ഞു, നീ ലോകം മുഴുവനായിട്ട് ഇവിടെ കിടന്ന് നീ ക്രൂശിയിൽ കിടന്ന് മരിക്കുകയൊന്നും വേണ്ട, ഇത് മുഴുവൻ നിനക്ക് ഭരിക്കാനായിട്ട് ഞാൻ തരാം, നീ കിടന്ന് ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയൊന്നും വേണ്ട,
ഈ ക്രൂശുഭരണവും കഷ്ടപ്പാടും ഒക്കെ എന്താന്ന് അറിയാവോ നിനക്ക്? അതിന്റെ ഭാരം എന്നതാ. അതുകൊണ്ട് നീ ഈ പരിപാടിക്ക് നിൽക്കണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, എന്റെ കാൽക്കിലൊന്ന് വീണേ, ഒറ്റയാളോട് ഞാൻ പറയില്ല. ആ ഇവന്റെ വേറൊരു തന്ത്രമാണ്, ആരോടും ഞാൻ പറയൂല. ഇത് കേൾക്കുമ്പോ തന്നെ തിരിച്ചറിഞ്ഞോളെ ചതിക്കാൻ പറ്റുന്നതാണ്. ദൈവക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ശത്രു ആ സാഹചര്യത്തിന് അനുകൂലമായ നിലവാരത്തിൽ നമ്മളെ സംസാരിച്ച് നമ്മളെ നമ്മുടെ മനസ്സിനെ ഇടിക്കുവാൻ തക്കവണ്ണം അവൻ പദ്ധതികളൊരു. നീ തളർന്നിരിക്കുമ്പോൾ അവൻ നിന്നോട് വന്ന് മധുരവാക്ക് എന്ന പ്രേരണ അവൻ നിന്റെ മനസ്സിനെ വീണ്ടും തകർക്കും. എന്നാൽ നമ്മുടെ മനസ്സ് അവന്റെ വാക്കുകൾക്ക് ചായ്ക്കാതെ സാത്താനെ എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ വാക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ശത്രുവിന്റെ മധുര ചുംബനങ്ങളും ശത്രുവിന്റെ മധുര വാക്കുകളും നമ്മുടെ ഹൃദയത്തെ പ്രീണിപ്പിക്കുവാൻ ഇടവരരുത്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനത്തിനകത്ത് രസിച്ചുകൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. അപ്പൊ ഈ ആസാഫ് ഇങ്ങനെ തളർന്ന് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി പറയാ, എന്നാൽ അതെന്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പറയാ, ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആള് മാറി, സ്വഭാവം മാറാൻ തുടങ്ങി. പറഞ്ഞു മനസ്സിലായോ? ഇതെനിക്ക് ദൈവം തന്നതായ കഷ്ടതയാണ്, ഇത് ദൈവത്തിന്റെ കോപം കൊണ്ടൊന്നും തന്നതൊന്നും അല്ല. ഞാൻ ഒന്ന് ശോധന ചെയ്യപ്പെടേണ്ടതിനും ഞാനൊന്ന് ഒരുങ്ങേണ്ടതിനും ദൈവത്തോട് കൂടുതൽ പറ്റി വരേണ്ടതിനും ഞാൻ ദൈവത്തെ ആശ്രയിക്കേണ്ടതിനും ദൈവം എനിക്ക് തന്ന ഒരു കഷ്ടതയാണിത്. കാരണം നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഞാനത് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം തന്നെ ഞാൻ വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം എന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവയെ നിന്നെ താഴ്ത്തുവാനും, കണ്ടോ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തി, അവൻ നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയും ഇല്ല. അടുത്ത് പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ഇവിടെ ആസാവ് പറയാ, യഹോവ എനിക്ക് വെച്ച കഷ്ടത, എന്നെ അവൻ ശാസിക്കുന്നതിന്റെയും എന്നെ ഗുണീകരിച്ച് നേർവഴി നടത്തുന്നതിന്റെയും ഭാഗമാണിത് എന്ന ബോധ്യം ആസാഫിന്റെ ഹൃദയത്തിലേക്ക് കടന്നു. ഇത് വന്നപ്പോ ഈ ആസാഫ് പറയാ, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇനി പിശാച് നിന്റെ പരിപാടി എന്റെ അടുത്ത് നടക്കത്തില്ല. ഇനി നീ പറയുന്നതായ ഈ പോഷ്ക്ക് കേട്ട് ഞാൻ തളരത്തില്ല. ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ അവന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കാൻ തുടങ്ങി. ഇതോ ഇത് മനസ്സുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ പറയുകയാണ്. ദൈവങ്ങളെ, നമ്മുടെ ഹൃദയത്തെ മടിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ തളർത്തിക്കളയുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ വായ കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും പറയേണ്ട വാക്കായത്, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്റെ ദൈവം വീരനായ ദൈവമാണ്, എന്റെ ദൈവം നിത്യപിതാവാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ ഇനിയും അത്ഭുതങ്ങൾ ചെയ്യുവാൻ വീര്യം പ്രവർത്തിക്കുവാൻ അവന് കഴിയും. ഇതാ നമ്മൾ തിരിച്ചറിയണം.
തളർന്നിരിക്കുന്നവനെ വീണ്ടും തളർത്തി കളയുവാനല്ല ദൈവം വരുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവനെ വീണ്ടും കെണിയിൽ അകപ്പെടുത്തുവാനല്ല ദൈവം വരുന്നത്. ദൈവം അവനെ കരം പിടിച്ച് അവന്റെ കാൽ വഴുതാതെ അവനെ സൂക്ഷിച്ച് അവനെ നടത്തി അവനെ കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആസാവ് പറയുന്നു അടുത്തത്, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. ഇപ്പൊ ആസാവിന് തന്റെ കഷ്ടതയെ കുറിച്ചുള്ള ചിന്തയില്ല, നോക്കിക്കേ കഥ മാറി. കാരണം ആസാവിന് കാലത്ത് എഴുന്നേറ്റ സെറാഫുകളെ പോലെയാ. യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. സെറാഫുകൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, കാരണം സെറാഫുകൾ തങ്ങളെ കുറിച്ച് ഓർക്കുന്നില്ല. സെറാഫുകളുടെ പ്രത്യേകതയാണ് അവർ തങ്ങളുടെ മഹത്വത്തെയോ തങ്ങളെയോ അവർ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സിമ്പതറ്റിക് ആയിട്ട് മാറും. നമ്മളെ പിശാചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉള്ളതില് നമ്മളെ കുറിച്ച് തന്നെ ഒരു സിമ്പതിയും ഒരു വേദനയും ഒക്കെ കൊണ്ടുവന്ന് മറ്റവരങ്ങിടും. ഇത് അവന്റെ കളിയാ കേട്ടോ. ഇത് സ്വസ്നേഹം എന്ന് പറയുന്നത് ഇവൻ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് തിരിച്ചറിഞ്ഞിട്ട് ഈ വാക്യം നമ്മൾ ധ്യാനിക്കണം. അവിടെ ആസാ പറയാ, എന്റെ സെൽഫ് സിമ്പതി ഒക്കെ അങ്ങ് മാറി. രാത്രി ഉറക്കമില്ലാതെ ആയത് എന്തുകൊണ്ടാ? രാത്രി പുള്ളിക്ക് പുള്ളിക്ക് ഉറക്കമില്ല. പുള്ളി രാത്രി മുഴുവനും കൈ മലത്തി പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കുക. എന്നാ തന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് പുള്ളി ഇങ്ങനെ വ്യാകുലപ്പെടുക. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, ഇത് മനുഷ്യനെ പിശാചു ചെയ്യുന്ന ഒരു തന്ത്രമാണ്. കാരണം നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നത് നിമിത്തമാണ്. എന്നാൽ ഇവിടെ നോക്കിയേ അസാവ് പറയാ, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. അപ്പൊ പിന്നെ പുള്ളിക്ക് പുള്ളിയെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. സ്വയമായിട്ട് സ്വന്തമായിട്ടുള്ള ചിന്തകളും സ്വന്തമായിട്ടുള്ള സിമ്പതിയും ഒക്കെ അങ്ങ് കളഞ്ഞു. എന്നിട്ട് അടുത്ത് പറയുന്നു, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. നോക്കിയേ നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ, ഇപ്പൊ പുള്ളിക്ക് വേറെ ചിന്തിക്കില്ലേ. നമ്മുടെ ചിന്തകൾ വേറെ വഴിക്ക് തിരിക്കാനാ പിശാചു പദ്ധതി ഒരുക്കുന്നത്. ഈ ചിന്തയിലൂടെ ഇവൻ കയറി എന്ത് ചെയ്യുന്നേ, നമ്മുടെ മനസ്സിനെ തകർക്കുന്നത്. അപ്പൊ മനഃപൂർവ്വം നമ്മൾ എന്തിനാ അവന് നിന്നു കൊടുക്കുന്നേ. ഇതാ കർത്താവ് പറയുന്നേ, പിശാചി എന്ത് ചെയ്യരുത്, ഇടം കൊടുക്കരുത്. അവന് ഇടം കൊടുക്കരുത്, അവനോട് എതിർത്ത് നിൽപ്പീൻ. അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ കർത്താവിന്റെ വചനത്താലേ അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. കർത്താവിനെ കുറിച്ചുള്ള ചിന്ത ഇവന് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്റെ ദൈവം അറിയാതെ അല്ലല്ലോ. ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്ത. ഞാനിപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നത് എന്റെ ദൈവം അറിയാതെ അല്ല. ഒരല്പം സ്വസ്നേഹം ഏലിയാവിലും വന്നതുകൊണ്ടാ പുള്ളി പോയി കിടന്നെ. എന്നാ ആ കെരീത്ത് തോട്ടില് 6 മാസം ആഹാവിന്റെ കണ്ണിപ്പെടാതെ ഒരു മനുഷ്യന് പച്ച വെള്ളം കൊടുക്കാത്ത കാക്കയെ കൊണ്ട് എന്നെ പോഷിപ്പിക്കുന്നത്, അവനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ഈ ഈസബേലിന്റെ വാക്ക് കേട്ട് അവൻ പേടിക്കുമായിരുന്നു. ഇവൾ എന്നോട് ഭീഷണി മുഴക്കുമ്പോ അവളുടെ കണ്ണിനെന്നെ കാണാതെ മറയ്ക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ആ മനുഷ്യൻ ചിന്തിച്ചില്ല. അവിടെ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ദൈവത്തെ കുറിച്ച് നമ്മുടെ കഷ്ടതയിൽ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കഷ്ടതയെ കുറിച്ച് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. നമ്മളെല്ലാവരും ചെയ്യണേ എന്നാ, കർത്താവെ എന്റെ കഷ്ടത, എന്റെ ദൈവമേ ഇനി എന്നാ ചെയ്യണേ, ഞാൻ അടക്കമുള്ള കാര്യമായി പറയുന്നേ. അല്ലാതെ നിങ്ങൾ ഒരാളെ മാറ്റി നിർത്തി ഞാൻ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വിഷയമല്ല ഇത്. കോമൺ ആയിട്ട് ഹ്യൂമൻ ബീയിങ് ആണോ അവരിലുള്ള പ്രശ്നം തന്നെയാണ്. കഷ്ടത വരുമ്പോ ഉടനെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും, അയ്യോ അവോന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും. എന്ത് കാര്യത്തിന് എന്നാ ദൈവം ചോദിക്കുന്നത്? ദൈവം പറയാ, നീ കഴുമരം കാണുമ്പോ എന്ത് ചെയ്തോ, നീ ദൈവത്തിന് മഹത്വം കരേറ്റ്. കാരണം ആ കഴുമരത്തേല് മൊറദക്കായി നീ അല്ല തൂങ്ങാൻ പോകുന്നേ. ഇവൻ കഴുമരം ഉണ്ടാക്കുമ്പോ ദൈവം ഇവന്റെ ചീട്ട് കുറിച്ചു. ഇവൻ ഏത് കഴുമരത്തെ മൊറദക്കായി തൂക്കാൻ നോക്കിയോ അതേ കഴുമരത്തെ ഇവനെ ഇവന്റെ തലമുറയും ദൈവം തൂക്കിക്കളഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം,
പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാണുമ്പോ അതിനെ കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. നീ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ധ്യാനി ചിന്തിക്കും. ഇതാ ആസാഫിന് പറയാനുള്ളത്. അടുത്ത് പറയുന്നു, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു. അടുത്ത് പറയുന്നു, നമ്മുടെ ദൈവത്തെ പോലെ കണ്ടോ. ഇപ്പൊ കഥ പറയും, ഇപ്പൊ കൊടുങ്കാറ്റില്ല, തിരമാലയില്ല, രാത്രിയിലെ ഉറക്ക പ്രശ്നമില്ല, മനസ്സിന്റെ ആകുലതകളില്ല, കഷ്ടതയില്ല. ഇപ്പൊ പുള്ളിയുടെ വിചാരം ഇതിന്റെ എല്ലാം മോളില് ഇത്രയും ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവം ആരുള്ളൂ. നോക്കണേ കഥ, ഒരു നിമിഷം അവൻ ദൈവത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ. രണ്ട് വാക്യങ്ങളിൽ അവൻ ദൈവത്തെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ അവൻ പറയുക, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ഇത്ര ദിവസം ഉറക്കമില്ലാതെ കടന്ന് പാട്ടും പിടിച്ച് നടന്നവൻ ഇപ്പൊ പറയുക, രണ്ട് വാക്യത്തിൽ ദൈവത്തെ ധ്യാനിക്കാൻ തുടങ്ങിയുള്ളു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ അവൻ ഓർത്തു, അവൻ ദൈവത്തിന്റെ ക്രിയകളെ ധ്യാനിച്ചു. ദാ കിടക്കുന്നു, അടുത്ത വാക്യത്തിൽ പറയുക, നമ്മുടെ ദൈവം. അപ്പൊ ദൈവം അവന് വേണ്ടി വലിയവ ചെയ്തല്ലോ, ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചുണ്ടോ? അതുകൊണ്ടല്ലേ അവൻ ആ വാക്ക് പറഞ്ഞ്, ഇല്ലെങ്കിൽ അവനത് പറയാൻ കഴിയത്തില്ല. അപ്പൊ ആ സൗകര്യ, നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവം ആരുള്ളൂ. അടുത്ത് പറയുന്നു, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. കണ്ടോ, അത്ഭുത പ്രവർത്തികളെ ധ്യാനിക്കുവാൻ അവൻ തീരുമാനമെടുത്തപ്പോൾ അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ അവൻ ആത്മാവിൽ അനുഭവിച്ചു. നേരെ മറിച്ച് പുള്ളി രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നപ്പോഴോ ഇതൊന്നും നടന്നില്ല. രാത്രി കൈയും പലർത്തി ഇങ്ങനെ അങ്ങോട്ടും നടന്ന് അവൻ കിടന്ന് കരഞ്ഞോണ്ടിരുന്നപ്പോഴോ ഒന്നും നടന്നില്ല. പക്ഷെ അത്ഭുതം ചെയ്ത ദൈവത്തെ അവൻ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോ, ആ ദൈവം അവന്റെ ഉള്ളിൽ വാഴാൻ തുടങ്ങിയപ്പോ, അതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാന്ന് എനിക്ക് തോന്നുന്നു. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കുന്നു അല്ലെ. അപ്പോ ദൈവം അകത്തു വാഴുമ്പോൾ ജാതിയുമായത് വിറയ്ക്കാം. എന്ത് തിന്നും എന്തുടുക്കുമെന്നുള്ളത് ജാതീയമായതാ. ജാതീയ മനുഷ്യർ ചിന്തിക്കുന്ന ചിന്തയാ, പ്രത്യാശയില്ലാത്ത മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഭാരമാ. അപ്പോ കഷ്ടതകളെയും പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും കുറിച്ച് വ്യാകുലപ്പെടുന്നത് ജാതികളാ. എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് കേട്ടു, അയാള് ഭയങ്കര ഗുണ്ട ദേശത്ത് വലിയ നടുക്കി നടക്കുന്ന ആളുമായിരുന്നു എന്ന് പറഞ്ഞു. കിഡ്നി രണ്ടെണ്ണം പോയി, മനസ്സിടിഞ്ഞു, തളർന്നു, ആള് പോയി ആത്മഹത്യ. ആരോഗ്യമുള്ളപ്പോ ഭയങ്കര വീരനായി നടന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോ ഇവന് പ്രത്യാശയില്ല, അറിയ മനസ്സിൽ കുറ്റബോധം കയറി കൂടി പോയി ആത്മഹത്യ. ദൈവമക്കളെ, ഇങ്ങനെ പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ആകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, തളർന്നു പോകുവാനും അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം കഷ്ടത്തിലാകുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് ഒരു ഭക്തൻ പറയുമ്പോഴാണ് ദൈവാത്മാവ് ആ ഭക്തന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നത്. അപ്പൊ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. രാത്രിയും പകലും ഉറങ്ങാതെ നടക്കുകയല്ല, കഷ്ടതയിലും പ്രതികൂലത്തിലും മുൻപെന്നോടുകൂടെ ഇരുന്ന ദൈവത്തെ ഞാനിപ്പോൾ ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. ആ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഒരു എളുപ്പ വഴിയാ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടേണ്ടതിന് എളുപ്പ വഴിയാണ് കഷ്ടതയിൽ കിടന്ന് കൈ കാലൂട്ടുക, ഞാൻ ഇങ്ങിന്ന് കരയുമല്ല വേണ്ടേ. അവിടെ ചെയ്യേണ്ടത് അവന്റെ പണ്ടേയുള്ള അത്ഭുതങ്ങളെ നാം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ തുടങ്ങും, അവന്റെ ക്രിയകളെ കുറിച്ച് നാം ചിന്തിക്കാൻ തുടങ്ങണം. ഇങ്ങനെ ആ ദൈവം എന്റെ ഹൃദയത്തിൽ വാഴാൻ തുടങ്ങും. ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യഹോവ എന്റെ ഹൃദയത്തിൽ വാഴും. അതുവരെ മറ്റവന്റെ ചിന്തകളും മറ്റവന്റെ വാക്കുകളും ആണ് നമ്മുടെ അകത്ത് വാഴുന്നേ. അതിനെ അങ്ങ് ജയിക്കുക, ദൈവത്തെ കുറിച്ചുള്ള ചിന്ത വന്ന് അവ കർത്താവ് അതിനകത്ത് രാജ്യത്തെ നടപ്പിലാക്കും. അപ്പോഴവന്റെ അത്ഭുതം അവന്റെ രാജ്യത്ത് നടക്കും.
ഇതാ സംഭവിക്കുന്നത്. അവിടെ പറയുന്നു, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിന്റെയും യോസേഫിന്റെയും മക്കളെ തന്നെ. നോക്കണേ കഥ ദൈവമക്കളെ, എന്ത് പ്രത്യാശയാ ദൈവം നമുക്ക് അവിടെ തരുന്നത്, എന്ത് ഉറപ്പാ ദൈവം നമുക്ക് അവിടെ തരുന്നത്. തുടക്കത്തിൽ ഉറക്കമില്ലാതെ കിടന്ന മനുഷ്യൻ, രാത്രിയാമങ്ങൾ കണ്ണുനീര് കൊണ്ട് നടന്ന മനുഷ്യൻ, കണ്ണുനീരിൽ ഒന്നും മറുപടി കാണാതെ വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിപ്പാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ കുറിച്ചുള്ളതായ വിചാരങ്ങൾ അവന്റെ ഹൃദയത്തിൽ കടന്നു തുടങ്ങിയപ്പോൾ, ആ ദൈവം അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുകയാണ്. ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ കാണുവാൻ, അവന്റെ അത്ഭുതങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലേലുയാ സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രി പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവമേ ചിന്തിച്ചതായ തിരുവെഴുത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പ അങ്ങ് ഒഴിച്ചു തരുന്ന ദൈവമാണ്. ദൈവമേ, ഏതു സമയത്തും നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഉയരത്തിലെ കനലട തന്ന് അവരെ പരിപോഷിപ്പിക്കുന്ന കർത്താവാണ് ദൈവമേ. ആ തുരുത്തിയിലെ വെള്ളവും കനലടയും കുടിച്ചവൻ 40 നാളോളം മരുഭൂ പ്രയാണം ചെയ്ത് അവനെ യഹോവയുടെ പർവ്വതത്തിലേക്ക് നീ എത്തിച്ചുവെങ്കിൽ, ദൈവമേ, ഞങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവമേ ആ ഉയരത്തിലെ കനലട ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കേണ്ടതില്ല. ഞങ്ങൾ തളർന്നിരിക്കുമ്പോഴും ഞങ്ങൾ ഉറങ്ങിപ്പോകുമ്പോഴും നീ തട്ടി ഉണർത്തി ദൈവമേ ആ തുരുത്തിയിലെ വെള്ളവും ആ കനലടയും ഞങ്ങൾക്ക് തരുമാറാകണം. ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവാകുന്ന കനലട ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ ദൈവമേ മരുഭൂ പ്രയാണം ഞങ്ങൾക്ക് ക്ഷീണമാകുകയില്ല. രാത്രിയും പകലുമില്ലാതെ ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങയുടെ പർവ്വതമായ ഹോരേബിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം ഞങ്ങളെ ഒരുക്കി. ഈ നാളുകളിൽ കർത്താവിനെ കുറിച്ചുള്ള ചിന്ത അത്ഭുതം പ്രവർത്തിക്കുന്ന ആത്മാവിൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാസന്മാരെ അനുഗ്രഹിക്കണം. കർത്താവിനെ കടന്നു വരുന്നതിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് മാനിക്കുമാറാകണം. കർത്താവിന്റെ കൃപയിൽ അവിടുന്ന് കാക്കുമാറകണം. അടിയനെ അവിടുന്ന് ഉപയോഗിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ദാസന്മാരെ ഉപയോഗിച്ചതിനായി സ്തോത്രം. നീയോടെ മൗത്തക്കരയിരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.